രാജ്യസഭാ എം പി എന്ന നിലയിൽ കണ്ണൂരിലെ വികസനത്തിന് പരിഗണന നൽകുമെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ. മലബാർ നിലവിൽ വലിയ അവഗണന നേരിടുന്നില്ല. അടിസ്ഥാന മേഖലയിലെ വികസനത്തിനൊപ്പം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലും ഉണ്ടാകുമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സന്തോഷ് കുമാറിന് പാർട്ടി ജില്ലാ ആസ്ഥാനത്ത് സ്വീകരണവും ഒരുക്കി. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഡൽഹിയിൽ നിന്ന് എത്തിയ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിന് പാർട്ടി ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് പ്രവർത്തകർ നൽകിയത് ഹൃദ്യമായ സ്വീകരണം. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കുമാറിന്റെ പാർലമെന്റിലെ ആദ്യ ഇടപെടൽ തന്നെ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനിലൂടെ നാട് പ്രതീക്ഷിക്കുന്നതും ഏറ്റവും താഴെ തലത്തിൽ ഉള്ളവന്റെ ശബ്ദമാണെന്നും സി എൻ ചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ എങ്ങനെ കഴിയും എന്ന് സംഘ ഫാസിസം ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറി. പാർലമെന്റിന് അകത്തും പുറത്തുമുള്ള ആൾ ഏറെ ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് സമാഗതമാകുന്നത് എന്നാണ് ഞാൻ. പാർലമെന്റിൽ ഇടപെടൽ സാമാന്യ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് പരിഹാരം കാണാനുമുള്ള കഴിവ് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പല സന്ദർഭത്തിലും ബോധ്യപ്പെടുത്തി. പാർലമെന്റിനും പാർലമെന്റിന് പുറത്തും നടക്കുന്ന വലിയ ബഹുജന കൂട്ടായ്മയാണ്. കൃഷിക്കാരുടെ സമരം ചെറിയ തോതിലാണ് ആരംഭിച്ചത് ബോംബെയിൽ. അത് പടർന്നു പിടിക്കുന്ന സമരമായി മാറി. ഇവിടെ ഈ രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി മുഷ്കോടുകൂടി തീരുമാനിച്ചിരുന്ന ഗവൺമെന്റ് അത് പിന്തുണയ്ക്കുന്നു എന്ന നിലയിലേക്ക് എത്തിയത് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്ത് കൃഷിക്കാരോടൊപ്പം തൊഴിലാളികളും മറ്റു ബഹുജനങ്ങളും എല്ലാം അണിനിരുന്നു. അതിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി പോവുകയാണ്. പെട്രോൾ ഡീസൽ വില വർധന, വില നിർണയാവകാശം, ഇവിടെ എണ്ണ കമ്പനികൾ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചപ്പോ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് അതിനുള്ള അവസരമില്ലാതാക്കിയത്. എം പി എന്ന നിലയിൽ കണ്ണൂരിനായി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ കണ്ണൂരിൽ മീറ്റ് പ്രസ്സിൽ പറഞ്ഞു. ആദിവാസി പിന്നോക്ക മേഖലക്കൊപ്പം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടിയാണ് ആലോചിക്കുന്നതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. അല്ല, കണ്ണൂരിലെ നമ്മുടെ ഈ സാധാരണ നമ്മുടെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നല്ലതുപോലെ ശ്രമങ്ങൾ നടന്നിട്ട് ഞാൻ ഒരു കാര്യം ഉറപ്പാണല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങളെ മാധ്യമ പ്രവർത്തനത്തിനുള്ള ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് മലബാർ അവഗണന എന്ന് പറയുന്നത് വലിയൊരു വിഷയമായിരുന്നു നേരത്തെ. ഇപ്പൊ നമ്മൾ അങ്ങനെ കേൾക്കുന്നില്ല അല്ലെ. കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഇനിയും പിന്നെ അറ്റൻഡ് ചെയ്യപ്പെടാത്ത ഏരിയ ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ കൂടി നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദിവാസികൾ, ദുർബല ജനവിഭാഗങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ മേഖല എടുത്താൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സ്വീകരണ യോഗത്തിൽ സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ എം എൽ എ, സി പി മുരളി, എ പ്രദീപൻ, സി രവീന്ദ്രൻ, എൻ ഉഷ, സി പി ഷൈജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.